ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരിലേക്ക് സ്വാഗതം. അപ്പൊ ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ഫോട്ടോയുടെയും വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാം എന്നാണ്. നിങ്ങൾക്ക് ഓൺലൈനിൽ തന്നെ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാതെ തന്നെ ഫ്രീ ആയിട്ട് റിമൂവ് ചെയ്യുന്ന എങ്ങനെയാണെന്നാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പൊ അതിന് മുമ്പ് ഒരു കാര്യം ഉണ്ടായിരുന്നു വെച്ചാൽ, ഞാനിന്ന് ഇപ്പൊ ഈ ഒരു അപ്ലോഡ് ചെയ്യുന്ന നമ്മുടെ ചാനലിലെ 100th വീഡിയോ ആണ്, അതായത് നമ്മുടെ 100th വീഡിയോ ആണ് നമ്മൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ ഇതേവരെ എനിക്ക് വീഡിയോ ഇടാനുള്ള സപ്പോർട്ടും ആ ഒരു മോട്ടിവേഷനും ഒക്കെ തന്നതിന് വളരെയധികം താങ്ക്സ്. അപ്പൊ ഇനി ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ടെക് വീഡിയോസും ടെക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും അങ്ങനെയുള്ള രീതിയിലുള്ള വീഡിയോസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് രീതിയിലുള്ള വീഡിയോസ് ആണ് ഇനിയും വേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ നിങ്ങൾ ജസ്റ്റ് താഴത്ത് കമന്റ് ചെയ്താലും മതി. അപ്പൊ ഇനിയും ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോസ് ഇനി ഈ ചാനലിൽ വരിക. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് സമയങ്ങളത് വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ അധികം കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, തന്നെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇവിടെ ഞാൻ എൻ്റെ ഒരു ഗൂഗിൾ ക്രോം ടാബ് ആയിരുന്നു എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പലർക്കും അറിയാതിരിക്കും ഏതായിരിക്കും എന്ന്, പക്ഷേ എന്നാലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. റിമൂവ് ബി ജി എന്ന് ടൈപ്പ് ചെയ്താൽ മതി. നിങ്ങൾ റിമൂവ് ബി ജി എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് ഫ്രം ഇമേജ് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് റിമൂവിങ് വെബ്സൈറ്റ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് തന്നെ ഇവിടെ റിമൂവ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു ഫയൽ അപ്ലോഡ് ഫയൽ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ അപ്ലോഡ് ഫയലിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാനായിട്ട് തോന്നും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡ്രാഗ് ചെയ്യാനായിട്ടും പറ്റും. അപ്പോൾ ഞാനിത് ഇവിടെ ഈ ഒരു ഫയല് ഓപ്പൺ ചെയ്യുകയാണ്. ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു ഫോട്ടോ തമ്മിലിന് വേണ്ടി പോസ് ചെയ്യുന്ന ഒരു ഫോട്ടോ ജസ്റ്റ് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്ത് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ വരുമ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ പോർഷൻസൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എനിക്ക് ഓക്കെയാണ്. എന്നാലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ജസ്റ്റ് ഇതിൽ എഡിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. വേറെ ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇത് അൺഡു കൊടുക്കണമെങ്കിൽ അൺഡു കൊടുക്കാം. അതേപോലെ തന്നെ ഇവിടെ ഇറേസ് റീസ്റ്റോർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇറേസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെ ഇറേസ് ആയി പോകും. അതേപോലെ തന്നെ റീസ്റ്റോർ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഭാഗമൊക്കെ ഒന്ന് റീസ്റ്റോർ ആയി വരുന്നുണ്ട് നിങ്ങൾക്ക് കാണാം. അതാണ് ഈ ഒരു ഇറേസ് ആൻഡ് റീസ്റ്റോർ എന്ന് പറഞ്ഞത്. അതായത് ചില സമയത്ത് നമ്മുടെ വീഡിയോയുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കറക്റ്റ് ആക്യുറേറ്റ് ആവില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഇത് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ ഒരു ഗ്രീൻ സ്ക്രീനുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ ഇത് എടുത്ത് കാണിച്ചു തരാം. ഞാനിത് ഇവിടെ ഒരു ഗ്രീൻ സ്ക്രീനിൻ്റെ ആ ഒരു സബ്സ്ക്രൈബ് ജസ്റ്റ് ഇവിടെ ആഡ് ചെയ്യാണ്. ഇവിടെ ഇത് ഓട്ടോമാറ്റിക്കലി ആ ഒരു സബ്സ്ക്രൈബ് വന്ന് കാണാം. പക്ഷെ അവിടെ നമ്മുടെ ഈ ഒരു വൈറ്റ് ഭാഗം കട്ടൗട്ട് ചെയ്യുക. അപ്പോൾ അത് മാറ്റാനായിട്ട് ഇവിടെ എഡിറ്റിൽ പോയിട്ട് റീസ്റ്റോറിൽ പോയാൽ ഇവിടെ വന്നിട്ട് റീസ്റ്റോറിൽ വരിക. എന്നിട്ട് നമ്മളിവിടെ ഇതിങ്ങനെ ഈ ഒരു റബ്ബ് ഇറേസ് ചെയ്ത് നമ്മൾ ആ ഒരു ഇവിടെ നമ്മൾ ഈ ഒരു ഡ്രാഗ് ചെയ്ത് ഇവിടെ നമ്മൾ ഈ ഡ്രോ ചെയ്ത് കൊടുത്ത് ഇവിടെ ആ ഒരു വൈറ്റ് സബ്സ്ക്രൈബ് നമുക്ക് വന്ന് കാണാനായിട്ട് പറ്റും. എന്നിട്ട് നമുക്കിത് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്കിത് വീഡിയോസിനും പറ്റും. പക്ഷെ വീഡിയോസ് എന്ന് പറയുമ്പോൾ അത് പുതിയ രീതിയിലാണ്. അതായത് നമുക്ക് ഈ ഒരു 5 സെക്കൻഡ് വരെയേ മാക്സിമം പറ്റുള്ളൂ ഈ ഒരു വീഡിയോസിന്. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഞാനൊരു വീഡിയോ ക്ലിപ്പ് എടുത്തിട്ടുണ്ട്. ഇപ്പം ഇത് ഞാനൊരു വീഡിയോ എടുത്ത് ഇവിടെ കാണാനായിട്ട് പറ്റും. ഇവിടെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്ന ജസ്റ്റ് ഒരു സ്ക്രീൻ റെക്കോർഡിംഗ് ആണ് ഈ ഒരു വീഡിയോ. ഇവിടെ നിന്ന് നിങ്ങൾക്ക് കാണാം ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല. ഇവിടെ വരെ നമുക്ക് ഈ ഒരു വാട്ടർമാർക്ക് വരും. പ്രോ വേർഷനിലേക്ക് എടുത്തില്ലെങ്കിൽ വാട്ടർമാർക്ക് വരും. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോയുടെ ഓഡിയോ സപ്പോർട്ട് ഉണ്ടാവില്ല. പക്ഷെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്കിത് ഈ ഒരു ഫ്രീ ക്ലിപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് 5 സെക്കൻഡ് വരെയേ പറ്റുള്ളൂ. നിങ്ങൾ കാണാൻ ജസ്റ്റ് അത് സെയിം ക്ലിപ്പ് തന്നെ റിപ്പീറ്റ് ആവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 5 സെക്കൻഡ് മാക്സിമേ പറ്റുള്ളൂ. അപ്പോൾ ഇത് അൺസ്ക്രീൻ എന്ന് പറഞ്ഞൊരു ഇത് വഴിയാണ്. പകരം നിങ്ങൾക്ക് ഈ റിമൂവ് ബി ജി എന്ന് പറഞ്ഞ ഇത് വഴി പോകുകയാണെങ്കിൽ ഫോട്ടോസൊക്കെ ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്കിവിടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയാണ്, വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 90% ടൈംസ് നല്ല കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. ചില സമയത്ത് ഈ ഒരു ചെറിയ ഒരു പോർഷൻ വരാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അവിടെ ഇവിടെ എഡിറ്റിൽ പോയിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഇവിടെ എഡിറ്റ് ആൻഡ് റീസ്റ്റോർ പോയിട്ട് ഇറേസ് നിങ്ങൾക്ക് റീസ്റ്റോർ അതൊക്കെ ഓപ്ഷനൊക്കെ ഉണ്ട്. സിമ്പിളൊക്കെയാണ്. അത്തുള്ളൂ, വളരെ സിമ്പിളാണ്. നമുക്ക് ഇങ്ങനെ എളുപ്പത്തിൽ തന്നെ ഓൺലൈനിൽ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനായിട്ടൊക്കെ പറ്റും. ചിലതൊക്കെ നിങ്ങൾ ഒരു പ്രൊഫഷൻ എടുത്താലേ പ്രോപ്പറായിട്ട് കിട്ടുള്ളൂ, ഇപ്പോൾ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഒരു ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഈസി ആയിട്ട് തന്നെ റിമൂവ് ചെയ്യാം. ഞാൻ പരിചയപ്പെടുത്തി തരാനായിരുന്നു ഉദ്ദേശിച്ചത്. നമുക്കിത് ഫ്രീ ആണ്, പക്ഷെ എന്നാലും നമ്മൾ എന്തായാലും ഒരു കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. അത്തുള്ളൂ, ഇതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാം, ലൈക്ക് ചെയ്യാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.